നമസ്കാരം, മരളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഐ എസ് ഭീകര സംഘടനയിലേക്ക് ചേരാൻ പോയ ഇന്ത്യയിലെ 4 വനിതകളെ ഇന്ത്യയിലേക്ക് മടക്കി കൊണ്ടുവരില്ല എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ജയിലിൽ കഴിയുകയാണ് ഇവർ. മലയാളികളായ സോണിയ സെബാസ്റ്റിൻ, മെറിൻ ജേക്കബ്, നിമിഷ ഫാത്തിമ, റഫീല എന്നിവരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം എന്നാണ് അഫ്ഗാൻ സർക്കാർ ആവശ്യപ്പെടുന്നത്. പക്ഷേ അത് ഇന്ത്യ പൂർണ്ണമായും നിരാകരിക്കുകയായിരുന്നു. കാരണം ഇവർ തീവ്രമായ ഭീകര നിലപാടുകൾ കൈക്കൊള്ളുന്നവരാണ്. അവരുമായി അഭിമുഖം നടത്തിയപ്പോൾ, അവരുമായി സംസാരിച്ചപ്പോഴൊക്കെ അവർ കൈക്കൊണ്ട നിലപാടുകൾ വളരെ ഭീകരമാണ്. അവരിപ്പോഴും ഐ എസ് അധിഷ്ഠിതമായി തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നുള്ള ഒരു തീരുമാനത്തിൽ നിന്ന് ഇന്ത്യൻ അധികൃതർ പിന്മാറുകയാണ്. അവർ അവിടെ തന്നെ നിയമ നടപടികൾ നേരിട്ടോട്ടെ എന്നുള്ള നിലപാടിലേക്ക് ഇന്ത്യ എത്തിയിരിക്കുകയാണ്. അതായത് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഐ എസ് ഭീകരരുടെ വിധവകളാണ് ഇവർ എന്നുള്ളതാണ് ശ്രദ്ധേയം. 2016-18 കാലയളവിൽ അഫ്ഗാനിസ്ഥാനിലെ നങ്കർഹറിലേക്ക് ഭർത്താക്കന്മാർക്കൊപ്പം എത്തിയവരാണ് ഇവർ 4 പേരും. അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്ന വിവിധ ഏറ്റുമുട്ടലുകൾ വെച്ച് ഇവരുടെ ഭർത്താക്കന്മാർ കൊല്ലപ്പെടുകയായിരുന്നു. 2019 ഡിസംബറിലാണ് സോണിയ സെബാസ്റ്റിൻ, മെറിൻ ജേക്കബ്, നിമിഷ ഫാത്തിമ, റഫീല എന്നിവർ അഫ്ഗാൻ പോലീസിന് കീഴടങ്ങുന്നത്. തുടർന്ന് ഇവരെ കാബൂളിലെ ജയിലിൽ തടവിൽ പാർപ്പിക്കുകയായിരുന്നു. 13 രാജ്യങ്ങളിൽ നിന്നുള്ള ഇസ്ലാമിക് സ്റ്റേറ്റിലെ ഏകദേശം 408 വരുന്ന ആളുകൾ തടവിൽ ഉണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. നാഷണൽ ഡയറക്ടർ ഓഫ് സെക്യൂരിറ്റി അഹമ്മദ് സിയാരാജാണ് April 27 കാബൂളിലെ മാധ്യമപ്രവർത്തകരോട് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇതിൽ 4 ഇന്ത്യക്കാരും 16 ചൈനക്കാരും 299 പാകിസ്ഥാനികളും 2 ബംഗ്ലാദേശികളും 2 മാലദ്വീപുകാരുമാണുള്ളത്. തടവുകാരെ അതത് രാജ്യങ്ങളിലേക്ക് മടക്കിക്കൊണ്ടുപോകുന്നതിനായി 13 രാജ്യങ്ങളുമായി അഫ്ഗാൻ സർക്കാർ ചർച്ചകൾ നടത്തിയതായും അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷേ ഇന്ത്യ ഇക്കാര്യം ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല. അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള നിലപാടുകൾ ഇന്ത്യ സ്വീകരിക്കുന്നില്ല. അവരെ ഇന്ത്യക്ക് ആവശ്യമില്ല. അവർ തീവ്ര ഐ എസ് നിലപാടുകൾ വച്ച് പുലർത്തുന്നവരാണ്. അവരെ ഇന്ത്യക്ക് വേണ്ട, അവർ അവിടെ തന്നെ നിയമ നടപടികൾ നേരിട്ടോട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇന്ത്യ എത്തുകയാണ്. ഡൽഹിയിലെ അഫ്ഗാൻ ഉദ്യോഗസ്ഥർ എന്തായാലും ഇക്കാര്യത്തിൽ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതേസമയം ഡൽഹിയിലെ അഫ്ഗാൻ ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഇന്ത്യയുടെ നിർദ്ദേശത്തിനായി അവർ കാത്തിരിക്കുകയാണ് എന്നാണ് കാബൂളിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തുന്നത്. ഐ എസിൽ ചേർന്ന ഈ 4 യുവതികളെയും തിരികെ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഇന്ത്യൻ ഏജൻസികൾക്കിടയിൽ തന്നെ ഒരു ഭിന്നതയുണ്ട് എന്നും അവരെ തിരികെ കൊണ്ടുവരുന്നതിന് അനുവാദം നൽകാൻ ഇടയില്ല എന്നുമാണ് ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. 2019 ഡിസംബറിൽ കാബൂളിൽ വെച്ച് ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ കുട്ടികൾക്കൊപ്പം കഴിയുന്ന 4 വനിതകളെയും കണ്ടിരുന്നു. എന്നാൽ അവരുമായി നടത്തിയ ആ ഒരു സംഭാഷണത്തിൽ നിന്ന് അവർ തീവ്രമായ മൗലികവാദ നിലപാടുള്ളവരാണ് എന്ന് മനസ്സിലാവുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഫ്രാൻസ് ഇതിന് മുൻപ് സ്വീകരിച്ച ഒരു നടപടിയുണ്ട്. അത് തന്നെ ഇന്ത്യയും സ്വീകരിക്കുകയാണ്. ഫ്രാൻസിൻ്റെ ആ നടപടി മാതൃകയാക്കിക്കൊണ്ട് അവരെ അവിടെ തന്നെ വിചാരണ ചെയ്യാൻ അഫ്ഗാനിസ്ഥാൻ അധികൃതരോട് ഇനി പറയും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് എങ്കിൽ അവരവിടെ തന്നെ നിയമ നടപടികൾ നേരിടേണ്ടി വരും. അഥവാ അവരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അവർക്ക് കടുത്ത ശിക്ഷയാകും ഉണ്ടാവുക എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തായാലും ഇപ്പോൾ അവരെ അവിടെ തന്നെ തുടർന്ന് നിയമ നടപടികൾ നേരിട്ടോട്ടെ എന്നുള്ള നിലപാടിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുകയാണ്. ഇന്ത്യയുടെ അഭ്യർത്ഥന പ്രകാരം ഇന്റർപോൾ ഇവർക്കെതിരെ റെഡ് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ കേരളത്തിൽ സജീവമാണ് എന്നുള്ള തരത്തിൽ നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ്. അതായത് ഇപ്പോൾ ജയിലിൽ കഴിയുന്നവർ 2018 അവർ പോയത് എങ്കിൽ 2017 തന്നെ ഇത്തരത്തിൽ ഭീകര സംഘടനകൾ സജീവമാണ് എന്നുള്ള നിർണായകമായ വിവരം ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ രഹസ്യ അന്വേഷണ ഏജൻസികൾ 2014 തന്നെ ഐ എസ് പിടിമുറുക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതുപോലെ തന്നെ UNM ഇതിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതുകൊണ്ട് നേരത്തെ തന്നെ ഇന്ത്യ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ഇവർ ഇന്ത്യയിൽ നിന്നല്ല പോയത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇവർ മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോയ അവിടെ നിന്നാണ് സിറിയയിലേക്കൊക്കെ പോയത് എന്നാണ് കരുതപ്പെടുന്നത്. എന്തായാലും ശക്തമായ ഒരു പ്രതിരോധം ഇതിൽ കേന്ദ്ര സർക്കാർ തീർക്കുന്നുണ്ട്. 2019 തന്നെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ കേരളത്തിൽ സജീവമാണെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതിനോടൊപ്പം തന്നെ UNM ഇക്കാര്യത്തിൽ ശക്തമായ ഒരു മുന്നറിയിപ്പ്, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ ഭീകരർ പിടിമുറുക്കുന്നു, കേരളത്തിൽ ഉൾപ്പെടെ ഐ എസ് ഭീകരർ പിടിമുറുക്കുന്നു എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രാജ്യസഭയെ ഇക്കാര്യം അറിയിച്ചിരുന്നു. കേരളമടക്കം 11 സംസ്ഥാനങ്ങളിൽ ഐ എസ് സാന്നിധ്യമുണ്ട് എന്ന് സർക്കാർ അറിയിക്കുകയുണ്ടായി. അതുപോലെ തന്നെ NIA അന്വേഷണത്തിൽ ഇക്കാര്യം സംബന്ധിച്ചുകൊണ്ടുള്ള വ്യക്തമായ തെളിവുകളും ലഭിച്ചതായും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മുൻപ് പ്രതികരിച്ചിരുന്നു. കേരളത്തിൽ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഐ എസ് സാന്നിധ്യം ഉണ്ട് എന്നും നേരിട്ട് ഐ എസിനെ പിന്തുണയ്ക്കുന്ന സമീപനം പുലർത്തുന്ന സംഘടനകളും വ്യക്തികളും കേരളത്തിൽ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു. രാജ്യസുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളികൾ ഉയർത്തുന്ന തരത്തിലുള്ള ആ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതായിരുന്നു ആഭ്യന്തര മന്ത്രാലയം വളരെ വലിയൊരു മുന്നറിയിപ്പായി നൽകിയിരുന്നത്. കേരളം, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, മഹാരാഷ്ട്ര, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, രാജസ്ഥാൻ, ബീഹാർ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ജമ്മുകശ്മീർ എന്നീ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും പ്രധാനമായും ഐ എസിൻ്റെ സാന്നിധ്യം ഉള്ളത് എന്നും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും ഐ എസിന്റെ സാന്നിധ്യവുമായി ബന്ധപ്പെട്ടോ ഐ എസ് അനുകൂല നിലപാടുകളുമായി ബന്ധപ്പെട്ടോ ഏകദേശം 112 പേരെ 2019 അറസ്റ്റ് ചെയ്തിരുന്നു.
Adinisham, Shaktamai direction angle, Imekhil and Dianipol, Kendra than the Desha Pragaram, special squad, Keratalum, New Gigapatunda, and the bigger Protangal, okay, Kayuda Petty Good in the Vendi. News desk, Merali Varta.